നമസ്കാരം. ശ്രീബട്ടീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം പാഠപുസ്തകത്തിലെ എതിര് എന്ന ആത്മകഥയുടെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്നാണ് അതിന്റെ പേര്. എം കുഞ്ഞാമനാണ് അദ്ദേഹം. നമ്മുടെ പ്രസിഡന്റായിരുന്ന കെ ആർ നാരായണന് ശേഷം റാങ്ക് നേടിയ ആദ്യ ദളിത് വിദ്യാർത്ഥി എന്നുള്ള സ്ഥാനം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ധാരാളം സ്ഥാനമാനങ്ങൾ ലഭിച്ച് ഇപ്പോ പ്രൊഫസറായിരുന്നു. പിന്നീട് അദ്ദേഹം യു ജി സി മെമ്പറായിരുന്നു. ഇപ്പൊ നമ്മുടെ കേരള സർവകലാശാലയിൽ പിന്നീട് അദ്ദേഹം രാജിവെച്ചിട്ട് മഹാരാഷ്ട്രയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസില് പ്രൊഫസറായി ചേർന്നു. 2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ അദ്ദേഹം അത് നിരസിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ള എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന പാഠഭാഗത്തിലുള്ളത്. അതിനകത്ത് പറയുന്ന അദ്ദേഹത്തിന്റെ ജാതി പാണനായിരുന്നു. അമ്മ അച്ഛൻ അയ്യപ്പൻ, അമ്മ ചെറോണ. അവര് വളരെ പാവപ്പെട്ടവരും അക്ഷരം അറിയാത്തവരുമായിരുന്നു. കന്നുകൂട്ടാനും എച്ചിലെടുക്കാനും ഒക്കെ പോയാണ് ജീവിച്ചത്. കടുത്ത ദാരിദ്ര്യവും പിന്നെ അടിച്ചമർത്തപ്പെട്ട ജാതിയും, ഇത് രണ്ടുമാണ് തന്റെ ബാല്യകാലത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ചാളയിലാണ് താമസം, ചെറിയൊരു കുടിലിലാണ്. ആകെപ്പാടെ ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. അപ്പൊ അതെടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ അതെടുത്ത് അടുക്കളയെ കൊണ്ടുപോകും, പിന്നെ എന്റെ ജീവിതം ഇരുട്ടിലാവും. പിന്നെ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ജോലി അനുസരിച്ച്, അതായത് ചിലപ്പോൾ വയറ് വിശക്കുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും, അവിടെ പാത്രത്തിലൊന്നും തരില്ല, മുറ്റത്തൊരു കുഴി കുഴിച്ച് ഇലയിട്ട് അതിലാണ് കഞ്ഞി വിളമ്പി തരുന്നത്. അപ്പൊ ഒരിക്കലും ഒരു വീട്ടിൽ 14 വയസ്സിൽ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിനൊരു വീട്ടിലുണ്ടായ അനുഭവം, ഇങ്ങനെ കുഴിയിൽ ഇലയിട്ടിട്ട് കഞ്ഞി വിളമ്പി കൊടുത്തു, ആ കഞ്ഞി കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പട്ടി വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു. പട്ടി അദ്ദേഹത്തെ കടിച്ചു മുറിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമല്ല തോന്നിയത്, ഞാനും പട്ടിയും ഒരു തരം ജീവികളാണ്, വിശപ്പടക്കാനുള്ള ഞങ്ങളുടെ ആധിക്യമാണ് അതിൽ കാണുന്നത്, അതുകൊണ്ട് പട്ടിയോട് അയാൾക്ക് ദേഷ്യം തോന്നിയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം. ഞങ്ങളുടെ സമുദായത്തിന്റെ ജോലി ഓലക്കൂട ഉണ്ടാക്കുകയായിരുന്നു. പിന്നെയുള്ളത് ഞങ്ങൾ അടിയന്തരത്തിനും സദ്യക്കുമൊക്കെ ഇല മുറിച്ചു കൊടുക്കും. പിന്നെ എച്ചിലില എടുക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ എച്ചിലില എടുക്കുന്നത് വലിയൊരു കാര്യമാണ്, കാരണം അതിനകത്തുള്ള എച്ചിൽ കഴിക്കാമല്ലോ. ചിലപ്പോൾ എന്റെ സ്കൂളിലെ തന്നെ ചില കുട്ടികളുടെ വീട്ടിൽ ചെന്ന് ഈ ജോലി ചെയ്തിട്ട് എച്ചിലില എടുത്തിട്ട് ഞാൻ ഈ ഇത് കഴിക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത നാണക്കേട് തോന്നിയിരുന്നു. പക്ഷെ എന്റെ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഞാൻ അത് നാണക്കേടായിട്ട് ഗണിച്ചില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് എനിക്ക് പുസ്തകവും സ്ലേറ്റും ഷർട്ടും ഇല്ല, ഞാൻ സ്കൂളിൽ പോകുന്ന കഞ്ഞി കുടിക്കാനാണ്. അതായത് ചില വിശേഷ ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ സ്കൂളിൽ കഞ്ഞി തരും. പിന്നെ ഞാൻ ഏറ്റവും അധികം എന്റെ അധ്യാപകരെ കുറിച്ച് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ഏറ്റവും അധികം ആലോചിക്കുന്ന എൽ പി സ്കൂളില് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ലക്ഷ്മിയിടത്തെ കുറിച്ചാണ്. ലക്ഷ്മിയിടത്തി ഉപ്പുമാവ് പൊതിഞ്ഞ് എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന എനിക്ക് മൂത്ര തരും, ഞാനത് മൂത്രപ്പുരയെ കൊണ്ടുവച്ച് കഴിക്കും. കാരണം എനിക്കത് തന്നെന്ന് അറിഞ്ഞാൽ അവരുടെ ജോലി നഷ്ടപ്പെട്ടാലും. എംഎക്ക് എനിക്ക് റാങ്ക് കിട്ടിയപ്പോൾ അവര് പറഞ്ഞേടാ ഞാൻ തന്ന ഉപ്പുമാവ് തിന്നിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത്. അപ്പൊ ഭക്ഷണം ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ അവസ്ഥ. സാമ്പത്തികമായ സ്വാതന്ത്ര്യം വേണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളിനെ സമൂഹത്തിന് ബന്ധിച്ചിടാൻ കഴിയും. എനിക്കും അന്ന് ഭക്ഷണം തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ചിലപ്പോൾ സ്കൂളിൽ ഒന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ചേട്ടൻ എനിക്ക് മാങ്ങ മുറിച്ച് തരും, അതും പച്ചവെള്ളം കുടിച്ചിട്ട് ഞാൻ സ്കൂളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും എന്റെ സ്കൂളിലെ മലയാള അധ്യാപകന്റെ വീട്ടിൽ പോയി ഞാൻ ആഹാരം കഴിച്ചു. അദ്ദേഹത്തിന്റെ മക്കൾ എന്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യം പറഞ്ഞ് അധ്യാപകൻ എന്നെ ഭീകരമായിട്ട് മർദ്ദിച്ചു. അപ്പൊ ആ മക്കൾ കഴിച്ച ആഹാരത്തിൽ വെള്ളമൊഴിച്ചാണ് ഭാര്യ എനിക്ക് തന്നത്. എന്തിനാണ് എന്നെ അടിച്ചു തന്നോ, മക്കൾ കഴിച്ച ആഹാരത്തിൽ വെള്ളമൊഴിച്ച് എന്തിനാണ് തന്നതെന്ന് ചിന്തിക്കാനുള്ള ശേഷി പോലും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് ഭയവും ബഹുമാനം ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു 3ാം ക്ലാസ്സിൽ. അദ്ദേഹം എന്നെ പേര് വിളിക്കില്ല, എന്നെ ജാതി പേര് വിളിക്കുകയാണ് ചെയ്യുന്നത്. പാണ പറയടാ എന്ന് പറയും ബോർഡിൽ കണക്ക് എഴുതിയിട്ട്. ഒരിക്കൽ ഞാൻ പറഞ്ഞു സാറ് മേലാൽ എന്നെ ജാതി പേര് വിളിക്കരുത്, നീ നിന്നെ ജാതി പേര് വിളിച്ചാൽ എന്താന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചെകിട്ടത്ത് ആഞ്ഞടിച്ചു. അയാൾ നാട്ടിലെ പ്രമാണിയാണ്, എവിടടാ പുസ്തകം എന്ന് ചോദിച്ചു. ഞാൻ എന്നെ പരിഹസിച്ചു, അപ്പൊ കഞ്ഞു കുടിക്കാനല്ലേ വരുന്ന, പഠിക്കാനല്ലല്ലോ എന്നാണ്. അടിയേറ്റ് വിങ്ങിയ കവളുമായി വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞു മക്കളെ ഇതൊക്കെ വലിയ ആളുകൾ ചെയ്യുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ, നന്നായി വായിച്ചു പഠിക്കും, വേറെ ഒന്നും ചെയ്യണ്ട. അന്ന് ഞാൻ സ്കൂളിലെ കഞ്ഞുകൂടി നടത്തി. അപ്പൊ ഉച്ചഭക്ഷണത്തിന് സമയമാകുമ്പോൾ ഞാൻ പ്ലാവിന്റെ ചോട്ടി പോയിരിക്കും. അപ്പൊ ഒരു ദിവസം എന്നെ അടിച്ച സാറ് എന്നോട് ഒന്ന് പറഞ്ഞു കുഞ്ഞാമ്മ നീ പോയി കഞ്ഞി കുടിക്കുക എന്നാണ് അദ്ദേഹം എന്നെ പേര് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഞാനത് നിരസിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ എന്ന് സാറ് ചോദിച്ചു. സാറ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വന്നിരുന്നു, ഇനി എനിക്ക് കഞ്ഞി വേണ്ട, പക്ഷെ എനിക്ക് പഠിക്കണം. ആ അധ്യാപകന്റെ മർദ്ദനമാണ് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത്. അപ്പൊ കഞ്ഞി കുടിക്കാനല്ല പഠിക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടായി. ഞാൻ വായനശാലയിൽ പോയിട്ട് പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ജന്മിക്ക് 10 മക്കളാണ്, 2-3 പേർ അധ്യാപകരാണ്. ഒരാൾ വേണു മാഷന്റെ അധ്യാപകർ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ ലംസം ഗ്രാൻഡ് വാങ്ങിക്കാൻ വന്നു. അപ്പൊ അത് 40 രൂപയാണ്. വേണു മാഷ് അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങി
കീശയിലിട്ടിട്ട് പറഞ്ഞു, ഇത് നിന്റെ കയ്യിൽ വെച്ച ഇതുകൊണ്ട് അരി വാങ്ങി, ഇത് അവനെ അടുത്ത കൊല്ലം കോളേജിൽ അയക്കാനുള്ളതാണ്. അപ്പോഴാണ് ആ സാറ് പറഞ്ഞപ്പോഴാണ് കോളേജ് എന്ന വാക്ക് എന്റെ മനസ്സിലേക്ക് വന്നത്. അപ്പൊ ഞാൻ മാഷോട് ചോദിച്ചു, എനിക്ക് കോളേജിൽ പോകാൻ പറ്റുമോ? പറ്റും, നിനക്ക് പറ്റും, നീ ഉയരേണ്ടവനാണെന്ന് വേണു മാഷു പറഞ്ഞു. എന്റെ സമുദായക്കാർ ആ സമയത്തൊക്കെ പണിക്ക് പോവുകയാണ്. അപ്പൊ അവർക്ക് ഒരു ദിവസം 7-8 രൂപ കിട്ടും. അപ്പൊ അവരെന്നോട് ചോദിച്ചു, കോളേജിൽ പോയാൽ നിനക്ക് എന്ത് കിട്ടും? 7.5 രൂപ. എന്തിനാണ് കോളേജിൽ പോകുന്നത്? അപ്പൊ ഇതിനേക്കാളും പണിയെടുത്ത ഇവിടെ പൈസ കിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ വിഭാഗത്തിലെ ദളിത് വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് SSLC വാങ്ങി പാസ്സായത് ഞാനാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്താണ് എനിക്കത് ലഭിച്ചത്. എന്നിട്ട് എനിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കോപ്പികൾ ശരിയാക്കി നീ കൊടുക്ക് എന്ന് ചാത്തു പറഞ്ഞു. അപ്പോ ജന്മിയുടെ മകനാണല്ലോ എന്റെ അധ്യാപകൻ, അദ്ദേഹം 40 രൂപ എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ പലപ്പോഴായി അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ 2 രൂപയാണ് അദ്ദേഹം തന്നത്. അപ്പൊ അച്ഛനോട് കോളേജിൽ ചേരുന്നതിന് മുമ്പ് യാത്രാ പറയാൻ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, കഴക്കോലിന്റെ വടക്കു ഭാഗത്ത് ഒരു പൊതിയുണ്ട്, അത് എടുത്തോന്ന് പറഞ്ഞു. അതിനകത്ത് 37 പൈസ ഉണ്ടായിരുന്നു. അതാണ് ജീവിതത്തിലെ ആദ്യത്തെ എന്റെ മുടക്കുമുതൽ. കോളേജിലെത്തി ഒരു എനിക്ക് വിശപ്പായിരുന്നു. ഒരു പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ കോളേജിൽ ചേരാൻ വന്നതാണ്, എനിക്ക് ഇന്ന് മുഴുവൻ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ചായ വാങ്ങി തരാമോ എന്ന് ചോദിച്ചു. അപ്പം ആ പോലീസുകാരൻ എനിക്ക് ചായയും പഴംപൊരിയും വാങ്ങി തന്നു. അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും തോന്നി. വിശക്കുന്നവന്റെ മുന്നിൽ ദൈവം അപ്പത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക. വിശക്കുന്നവന് ദൈവങ്ങളില്ല, ഭക്ഷണമാണ് അവന്റെ ദൈവം. തേർഡ് ഗ്രൂപ്പാണ് എടുത്തത്. എന്നിട്ട് ഞാൻ നാട്ടിലെത്തിയപ്പോൾ കോളേജ് കണ്ടു അല്ലേ എന്ന് എല്ലാവരും ചോദിച്ചു. കോളേജ് കാണുക മാത്രമല്ല അകത്ത് എന്താണെന്നും എനിക്ക് മനസ്സിലായെന്ന് ഞാൻ മറുപടി പറഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ധാരാളം വായിച്ചിരുന്നു. മാർക്സിന്റെയും റസലിന്റെയും വിവേകാനന്ദന്റെയും കൃതികളാണ് വായിച്ചത്. രണ്ട് കാര്യങ്ങളായിരുന്നു വായന, അതായത് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, അടിച്ചമർത്തപ്പെടുന്ന സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക, അതിന് വായിക്കണം. പിന്നെ ചുറ്റുപാടുകളെ കുറിച്ച്, ലോകത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വായിക്കണം. അപ്പൊ എനിക്ക് ആകെപ്പാടെ ഒരു മുണ്ടും ഷർട്ടും നാട്ടിലുള്ളവർ തന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഒരു മുണ്ടും ഷർട്ടും, അപ്പൊ എല്ലാ ദിവസവും മുണ്ടും ഷർട്ടും കഴുകിയിടും. അപ്പൊ ഒരു ദിവസം ഞാൻ റൂമിൽ വന്നപ്പോ എന്റെ മുറിയില് 2 വില കൂടിയ ഷർട്ടുകൾ കിടക്കുന്നു. പിറ്റേന്ന് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഒരു അപരിചിതൻ വന്നു, അതായത് അവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്റെ പേര് മാത്യു, നിനക്ക് 2 ഷർട്ട് വെച്ചിട്ടുണ്ട്, എന്റെ പപ്പ ധാരാളം പണമുള്ള ആളാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കോളേജ് ഒരു ലോകമായിരുന്നു, അതായത് കഴിവുണ്ടാകണം, പഠിക്കണം എന്നൊരു തോന്നൽ. ക്യാമ്പസിൽ വലിയ ജാതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൺസെഷൻ കിട്ടുന്ന സമയത്തെ അപ്പോഴുള്ള ചില കളിയാക്കലുകളെ ഉണ്ടായിരുന്നുള്ളൂ. സമരം ഉണ്ടാകുമ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, കാരണം കയ്യിൽ പണമില്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കോളേജിൽ ഇരുന്ന് പഠിക്കാനും വായിക്കാനും തുടങ്ങി. പ്രീ ഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഫലം അറിഞ്ഞപ്പോൾ ഏത് സബ്ജക്റ്റാണ് പോയതെന്ന് ആണ് അധ്യാപികയായിരുന്ന ഞങ്ങളുടെ ജന്മിയുടെ മകൾ ചോദിച്ചത്. അപ്പൊ നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ ആ വീട്ടിലേക്ക്, ജന്മിയുടെ വീട്ടിലേക്ക് പോകുന്നത് നിർത്തി. അപ്പൊ കോളേജിൽ ചേർന്നതിന് ശേഷം എന്നോട് നാട്ടുകാർക്ക് ഒരു ബഹുമാനം വന്നു. കോളേജിൽ പഠിക്കുന്ന ഹരിജൻ ചേർക്കാനില്ലെന്ന് എല്ലാവരും അന്വേഷിച്ചു തുടങ്ങി. മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന ഹരിജൻ ചെക്കനില്ലേ എന്നാണ് പലരും എന്നെ അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഹരിജൻ കുട്ടിയില്ലേ എന്ന് ചോദിച്ചു തുടങ്ങി. അപ്പൊ BA ചേർന്നു. പിന്നെ മുഴുവൻ വായനയുടെ ഒരു ലോകത്തിലേക്ക് കടന്നു. അപ്പോൾ M ഗോവിന്ദൻ ഞാൻ BA പഠിക്കുമ്പോൾ കോളേജിൽ വന്നു. വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൂട്ടി കേരള ഹരിജൻ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കി. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. BA പഠിക്കുമ്പോൾ ഞാൻ കഥയും ലേഖനങ്ങളും എഴുതി, 2 സീനുള്ള ഒരു നാടകം എഴുതി കോളേജിൽ അവതരിപ്പിച്ചു. ഇത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ സാംസ്കാരിക നായകന്മാർ എന്നെ അന്വേഷിച്ചു വന്നു. പിന്നെ പേടിച്ച് ഞാൻ ആ നാടകം കത്തിച്ചു കളഞ്ഞു. കഥാപാത്രം ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു അതിലെ കഥാപാത്രം. പക്ഷെ അയാള് ആ ഉപദ്രവിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ, പാവപ്പെട്ട ഒരു കുടുംബത്തെ ഉപദ്രവിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ യൂണിഫോം അയാള് വേണ്ടെന്ന് വെച്ചതായിരുന്നു അതിന്റെ പ്രമേയം. MA പഠിച്ചതും വിക്ടോറിയ കോളേജിലാണ്. ദാരിദ്ര്യം കോളേജിൽ ഒന്നാമനാണെങ്കിലും എന്റെ കൂട്ട് ദാരിദ്ര്യമായി. കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെരുപ്പിട്ട് തുടങ്ങിയത്. എന്റെ റൂംമേറ്റിനോട്, ഹോസ്റ്റലിലെ എന്റെ റൂംമേറ്റിനോട് ഒരു പെൺകുട്ടി ആരാണ് കൂടെ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാമനാണെന്ന് അവൻ പറഞ്ഞു. ദാറ്റ് ബഗ്ഗർ എന്ന പെൺകുട്ടി. പിന്നീട് ആ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ഒരു തെറ്റും പറഞ്ഞില്ല, ഞാൻ പിച്ചക്കാരനാണ്, എന്റെ മാതാപിതാക്കളും പിച്ചക്കാരാണ്, അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് ഞാൻ പറഞ്ഞു. 1974 ഞാൻ പാസ്സായി, MA പാസ്സായി. സാമ്പത്തിക ശാസ്ത്രത്തിന് എനിക്ക് എക്കണോമിക്സിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ KR നാരായണന് ശേഷം ആദ്യമായി റാങ്ക് കിട്ടിയ ദളിത് വിദ്യാർത്ഥി എന്നൊക്കെ പത്രത്തിൽ വന്നു.
ഞാൻ ആ സമയത്ത് നാട്ടിലൊരു എൽ പി സ്കൂളിന്റെ അധ്യാപികയുടെ മകന് ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്തിരുന്ന അവരാണ് പറഞ്ഞത് റാങ്ക് ഉണ്ടെന്ന്. അങ്ങനെ അവർ പൈസ തന്നു സർവകലാശാലയിൽ ചെന്ന് അന്വേഷിക്കാൻ. അപ്പൊ അസിസ്റ്റന്റ് രജിസ്ട്രാറെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, നീ എനിക്കൊരു ബിരിയാണി വാങ്ങി തരണം, നിനക്കാണ് ഒന്നാം റാങ്ക്. അവിടെ വെച്ച് എം എക്ക് കൂടെ പഠിച്ച ഒരാളിനെ കണ്ടു. അയാള് വളരെ ക്ലാസ്സിൽ വളരെ വില കൂടിയ ജീൻസൊക്കെ ധരിച്ചാണ് വന്നോണ്ടിരുന്നത്. ആ എന്റെ റാങ്ക് വിവരം പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, നിനക്കിത് കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതെന്താന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം അയാൾ പറഞ്ഞു, നീ ഒരു കഴുതയെ പോലെയാണ്, കഴുതകൾക്കാണ് റാങ്ക് കിട്ടുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല, എനിക്ക് തിരിച്ചു പോകാൻ പണമില്ല എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ 2 സെന്റിൽ ഒരു ചെറ്റപ്പുര, അവിടെ ഉമ്മയും അനിയന്മാരും അനിയത്തിമാരും. രാത്രി കിടക്കുമ്പോൾ അവൻ പറഞ്ഞേടാ, ഞാൻ അന്ന് കോളേജിൽ ധരിച്ച വേഷമല്ല ഞാൻ കടം വാങ്ങിയതാണ്. കടം കിട്ടണമെങ്കിൽ നല്ല വേഷത്തിൽ വരണം. നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരാള് അത് അപ്പോഴാണ് കുഞ്ഞാമൻ ആലോചിക്കുന്നത്, അയാളുടെ മനോഭാവം വേറൊന്നാണ്. അതുകൊണ്ടാണ് അയാൾ ആ ഒരു രൂപം ഇതോടെ നമ്മുടെ മുന്നിൽ വന്നത്. ആ ഒരു ക്യാരക്ടർ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പൊ എന്നെ അഭിനന്ദിക്കാനായിട്ട് പാലക്കാട്ട് വലിയ സമ്മേളനം നടന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. അന്ന് സ്വർണ്ണ മെഡൽ എനിക്ക് കിട്ടി. പിറ്റേന്ന് തന്നെ ഞാനത് പണയം വെച്ചു. വീട്ടിൽ കൊടും പട്ടിണിയായിരുന്നു, അതുകൊണ്ട് റാങ്ക് കിട്ടിയെന്ന് വലിയ കാര്യമായിട്ട് അനുഭവപ്പെട്ടില്ല. അപ്പൊ വീട്ടിനടുത്തുള്ള റാങ്ക് കിട്ടിയതിനെ കുറിച്ച് പറയാൻ വേണ്ടി സഹോദരിയെപ്പോലെ അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്ന വീടിനടുത്തുള്ള ഒരു ഉയർന്ന ജാതിക്കാരിയോട് പറഞ്ഞപ്പോൾ ആ കഞ്ഞി തരാമെന്നാണ് അവർ പറഞ്ഞത്. കഞ്ഞി വേണ്ട, വിശപ്പില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഒന്നാം റാങ്ക് കിട്ടിയതിൽ അഭിമാനം തോന്നില്ല, കാരണം വയറ് വിശക്കുന്നവൻ അഭിമാനമില്ല. ദരിദ്രർക്ക് അഭിമാനമില്ല, ഉണ്ടെങ്കിൽ ദുരഭിമാനമാണ്. ഭക്ഷണം കഴിച്ചാലേ അഭിമാനം വരും. ഹെഗൽ 1820 എഴുതിയ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന കൃതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സമ്പത്തുള്ളവനെ സ്വാതന്ത്ര്യമുള്ളൂ. എനിക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നാട്ടിലെ സാമ്പത്തികം മെച്ചപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്നവർക്ക് ഒരുതരം അഭിമാനം ഉണ്ടായിരുന്നു, അത് എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. തലച്ചോറല്ല, വയറാണ് ഏറ്റവും പ്രധാന കാര്യം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഭക്ഷണം കഴിക്കാത്തവൻ എന്ത് അഭിമാനം! റാങ്ക് എന്നെ ഒരുവിധത്തിലും സന്തോഷിപ്പിച്ചിട്ടില്ല. ഒരു ചായക്ക് പോലും റാങ്ക് എന്നെ സഹായിച്ചിട്ടില്ല.